ഇനി നമ്മൾ നോക്കേണ്ടത് റൊട്ടേഷൻ സ്പെക്ടറിൻ്റെ സെലക്ഷൻ റൂളാണ്. സെലക്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്കലി അലൗഡ് ആയിട്ടുള്ള ട്രാൻസിഷനും ഉണ്ട്, ഫോർബിഡൻ ആയിട്ടുള്ള ട്രാൻസിഷനും ഉണ്ട്. അപ്പം അലോ ഈ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മോളിക്യൂള് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് എനർജി അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഇനിയും ഇത് ഈ കാണിച്ചിരിക്കുന്നത് ഒരു മോളിക്യൂളിനുള്ള റൊട്ടേഷണൽ ലെവലാണ്. ഇത് ജെ ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞ ലെവൽ, സീറോ അതായത് ഗ്രൗണ്ട് ലെവൽ, ജെ ഈക്വൽ ടു വൺ, ജെ ഈക്വൽ ടു ടു, ജെ ഈക്വൽ ടു ത്രീ, അങ്ങനെ അതിൻ്റെ റൊട്ടേഷണൽ ലെവൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെലക്ഷൻ റൂൾ പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ആദ്യത്തത് എന്താണ്, ഒരു റൊട്ടേഷണൽ ട്രാൻസിഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം, അതായത് ഒരു മോളിക്യൂള് മൈക്രോവേവ് ആക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം, അതിനൊരു പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് വേണം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ സെലക്ഷൻ റൂളിൽ ആദ്യം പറയുന്ന കാര്യം ഏതാണ്, അത് ആ മോളിക്യൂളിനൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഡൈപോൾ മൊമെൻ്റ് വേണം. ഇനി രണ്ടാമത് പറയുന്ന ഒരു കാര്യം, ഈ ട്രാൻസിഷൻ അതായത് ജെ ഈക്വൽ ടു സീറോ എന്നുള്ള ലെവലിൽ നിന്നതിന് ജെ ഈക്വൽ ടു വൺ എന്ന് പറയുന്ന ലെവലിലേക്ക് മാത്രമേ എക്സൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ജെ ഈക്വൽ ടു വൺ എന്ന് പറയുന്ന ലെവലിലാണെങ്കിൽ എത്രയ്ക്ക് മാത്രമേ പറ്റുള്ളൂ, ജെ ഈക്വൽ ടു ടുവിലേക്ക് മാത്രമേ പറ്റുള്ളൂ. ടു എന്നാണെങ്കിൽ ത്രീയിലേക്ക് മാത്രമേ ട്രാൻസിഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. അല്ലാതെ നേരെ സീറോ നിന്ന് ടുവിലേക്ക് അല്ലെങ്കിൽ സീറോ നിന്ന് ത്രീയിലേക്ക് അങ്ങനത്തെ ട്രാൻസിഷൻസ് പോസിബിൾ അല്ല. അതായത് ജെ ഈക്വൽ ടു സീറോ നിന്ന് ജെ ഈക്വൽ ടു വണ്ണിലേക്ക് പോവാം, വണ്ണിൽ നിന്ന് ടുവിലേക്ക് പോവാം, അല്ല ഡയറക്റ്റ് ആയിട്ട് സീറോ നിന്ന് ടുവിലേക്ക് അല്ലെങ്കിൽ സീറോ നിന്ന് ത്രീയിലേക്ക്, വണ്ണിൽ നിന്ന് ത്രീയിലേക്ക് അങ്ങനെ പോസിബിൾ അല്ല. അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, സെലക്ഷൻ റൂളിൽ നമ്മളൊരു മാത്തമാറ്റിക്കൽ ഫോമുല എഴുതുക എന്ന് പറഞ്ഞാൽ എഴുതുക എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഡെൽറ്റ ജെ, ഡെൽറ്റ ജെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ജെയും ആദ്യം ഉണ്ടായിരുന്ന ജെയും പിന്നെ ട്രാൻസിഷൻ നടന്നിട്ട് എക്സൈറ്റേഷൻ നടന്നിട്ടുള്ള ജെയും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് ഇപ്പോൾ ഇവിടുന്ന് ഇതിലേക്കാണ് നടന്നതെന്നുണ്ടെങ്കിൽ ജെ ഈക്വൽ ടു സീറോ എന്ന് ജെ ഈക്വൽ ടു വൺ. അപ്പോൾ എന്താണ് ഡിഫറൻസ്, എത്രയാണ്, വൺ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇവിടേക്കാണെങ്കിൽ ഡിഫറൻസ് എന്തായി, ടു. അപ്പോൾ സെലക്ഷൻ റൂൾ പറയുന്നത് എങ്ങനെയാണ്, ഡെൽറ്റ ജെ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് വണ്ണ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ, പ്ലസ് ഓർ മൈനസ് വണ്ണ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അതുപോലെ പ്ലസ് ഓർ മൈനസ് വൺ എന്ന് പറയാൻ കാരണം എന്താണ്, പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടേക്കുള്ള ട്രാൻസിഷൻ, എനർജി അബ്സോർബ് ചെയ്തിട്ട് താഴെ ലെവലിൽ നിന്ന് മുകളിലെ ലെവലിലേക്കുള്ള ട്രാൻസിഷൻ ആണ് പ്ലസ് വൺ. മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് താഴേക്കുള്ള ട്രാൻസിഷൻ, അതായത് എനർജി എമിറ്റ് ചെയ്തിട്ട് മുകളിലൊരു ലെവലിൽ നിന്ന് താഴെയുള്ളൊരു ലെവലിലേക്കുള്ള ട്രാൻസിഷൻ, ഇത് മാത്രമേ ക്വാണ്ടം മെക്കാനിക്കലി അലൗഡ് ആയിട്ടുള്ളൂ. അതാണ് ഡെൽറ്റ ജെ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് വൺ എന്ന് പറയുന്നത്. ചില കേസിൽ അത് സീറോ എന്നും വരാറുണ്ട്. സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്, എനർജി അബ്സോർബ് ചെയ്തിട്ട് അവിടെ തന്നെ നിൽക്കുക. അപ്പോൾ ഇത് നോക്കണ്ട, ഡെൽറ്റ ജെ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് വൺ ആണ് ഇതിൻ്റെ സെലക്ഷൻ റൂള് പറയുന്നത്. ഇനി ഇങ്ങനെ ട്രാൻസിഷൻ നടക്കുന്ന സമയത്തുള്ള എനർജി ഡിഫറൻസ് എത്രയാണെന്ന് നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നേരത്തെ നമ്മൾ കിട്ടിയത് എന്തായിരുന്നു, എനർജി ഈക്വൽ ടു ഇ ഈക്വൽ ടു ബി ഇൻറ്റു ജെ ഇൻറ്റു ജെ പ്ലസ് വൺ എന്ന് കിട്ടിയിട്ടില്ലേ. ഇനി വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, ക്വാണ്ടം മെക്കാനിക്കലി നമ്മൾ നോക്കുമ്പം ഹയ്യർ എനർജി സ്റ്റേറ്റിനെ നമ്മൾ ജെ എന്ന് പറയും, അല്ല ജെ ഡാഷ് എന്ന് പറയുകയാണെങ്കിൽ ലോവർ എനർജി സ്റ്റേറ്റിനെ ജെ ഡബിൾ ഡാഷ് എന്ന് പറയും. അതെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണയൊക്കെ നമ്മൾ നേരെ തിരിച്ചാണ് പറയുന്നത്, പക്ഷേ സ്പെക്ട്രോസ്കോപ്പിക്കലി നോക്കുമ്പോൾ എങ്ങനെയാണ്, ഹയ്യർ സ്റ്റേറ്റ് ജെ ഡാഷ്, ലോവർ സ്റ്റേറ്റ് ജെ ഡബിൾ ഡാഷ്. പിന്നെ നമ്മൾ എന്താ നോക്കേണ്ടത്, ഈ സീറോ എന്നുള്ള ലെവലിൽ നിന്ന് വൺ എന്നുള്ള ലെവലിലേക്ക് എത്തുമ്പോൾ എത്ര എനർജി അബ്സോർബ് ചെയ്യണം, എത്ര എനർജി കിട്ടിക്കഴിഞ്ഞാൽ അത് ഇവിടുന്ന് ഇവിടേക്ക് എത്തും എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആദ്യം ഈ വൺ എത്രയാണ് നോക്കുക, അതായത് ജെ ഈക്വൽ ടു വൺ സീറോ എന്നുള്ള സ്റ്റേറ്റിൽ, ഈ സീറോ ജെ ഈക്വൽ ടു സീറോ എന്നുള്ള സ്റ്റേറ്റിൽ മോളിക്യൂൾ നിൽക്കുമ്പോൾ അതിനുള്ള എനർജി എത്രയാണെന്ന് കിട്ടുക നോക്കുക. അതുപോലെ ജെ ഈക്വൽ ടു വൺ എന്നുള്ള സ്റ്റേറ്റിൽ മോളിക്യൂൾ നിൽക്കുമ്പോൾ ഉള്ള എനർജി എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഏത് നോക്കണം, ഈ സീറോ, ഈ സീറോ എന്ന് പറഞ്ഞാൽ ജെ ഈക്വൽ ടു സീറോ വരും. അപ്പോൾ ബി ഇൻറ്റു സീറോ ഇൻറ്റു സീറോ പ്ലസ് വൺ, അതായത് എത്ര വരും, സീറോ ബി സീറോ എന്ന് വരും അല്ലേ. ഇനി ഈ വണ് നോക്കണം, ഈ വൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ജെ ഈക്വൽ ടു വൺ വരണം.
ബി ഇൻറ്റു വൺ ഇൻറ്റു വൺ പ്ലസ് വൺ. ഇപ്പം എത്ര വരും? ടു ബി എന്ന് വരും അല്ലേ. എനർജി ഡിഫറൻസ് ടു അല്ല, എനർജി ഡിഫറൻസ് അല്ല, ഇ വൺ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ എനർജി ടു ബി. അപ്പോൾ ഡെൽറ്റ ഇ എന്താണ്? ഇ വൺ മൈനസ് ഇ സീറോ, അതായത് എത്ര വരെ? ടു ബി മൈനസ് സീറോ, അതായത് ടു ബി. ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ ടു ബി എന്നാണ് വരിക. അപ്പോൾ ഇതിനെ നമ്മളൊരു ജനറൽ ഫോമിലേക്ക് മാറ്റുകയാണ്. ഇനി നമ്മൾ ഇ വണ്ണിൽ നിന്ന് ഇ ടുവിലേക്കുള്ള ട്രാൻസിഷനാണ് നോക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഇ വണ്ണിൻ്റെ എന്താണ് എനർജി? ടു ബി ജെ ബി ജെ ജെ പ്ലസ് വൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടു ബി എന്ന് കിട്ടും. ഇനി ഇ ടുവിൻ്റെ എനർജി എന്താണ്? ബി ഇൻറ്റു ജെ ഈക്വൽ ടു ടു ആണ്. ബി ഇൻറ്റു ടു ഇൻറ്റു ടു പ്ലസ് വൺ സിക്സ് ബി എന്ന് കിട്ടും. ഇപ്പോൾ ഡെൽറ്റ ഇ നമുക്ക് ഫോർ ബി എന്ന് കിട്ടും. ഇനി ഇതുപോലെ നമ്മൾ ഇ ടുവും ഇ ത്രീയും തമ്മിലുള്ള, അതായത് ഇ ടു ഇ ത്രീ എന്ന് പറയുമ്പോൾ ജെ ഈക്വൽ ടു ടു എന്നുള്ള ലെവലിൽ നിന്ന് ജെ ഈക്വൽ ടു ത്രീ എന്നുള്ള ലെവലിലേക്കുള്ള ട്രാൻസിഷൻ നടക്കണമെങ്കിൽ എത്ര എനർജി വേണം? ഇ ത്രീയുടെ എനർജി ട്വൽവ് ബി എന്ന് കിട്ടും. ഇ ടുവിൻ്റെ എനർജി സിക്സ് ബി എന്ന് കിട്ടും. ഇപ്പോൾ ഡെൽറ്റ ഇ എന്നുള്ളത് സിക്സ് ബി എന്ന് കിട്ടും. അപ്പോൾ ഇതെന്നൊക്കെ നമുക്ക് ഈ ഡെൽറ്റ ഇ രണ്ട് ട്രാൻസിഷൻ കാണണമെന്നുണ്ടെങ്കിൽ, അതായത് ജെ ടു ജെ പ്ലസ് വൺ ഈ രണ്ട് ലെവൽ തമ്മിലുള്ള ട്രാൻസിഷൻ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് ഇങ്ങനെ എഴുതാം, ഡെൽറ്റ ഇ ഈക്വൽ ടു ടു ബി ജെ പ്ലസ് വൺ. ഈ ഒരു ഇക്വേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ടു നമുക്ക് ടു മുതൽ ടു നിന്ന് ത്രീയിലേക്കുള്ള ട്രാൻസിഷൻ നോക്കാം. അപ്പോൾ ജെയുടെ വാല്യൂ എന്ത് എടുക്കണം? ടു ലോവർ വാല്യൂ ആണ് എടുക്കേണ്ടത്, ശ്രദ്ധിക്കുക. അപ്പോൾ ഡെൽറ്റ ഇ എത്ര കിട്ടും? ടു ഇൻറ്റു ബി ഇൻറ്റു ജെ പ്ലസ് വൺ. ജെ നമ്മൾ എടുക്കേണ്ട ടു ആണ്, അപ്പോൾ ത്രീ എടുക്കുക. അപ്പോൾ എത്ര വരിക? സിക്സ് ബി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോഴും അതന്നെയല്ലേ കിട്ടി? ടു നിന്ന് ത്രീയിലേക്കുള്ള ട്രാൻസിഷൻ്റെ എനർജി ത്രീ കിട്ടി, സിക്സ് ബി എന്ന് കിട്ടി. അപ്പോൾ ഡെൽറ്റ ഇ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്, ടു ബി ഇൻറ്റു ജെ പ്ലസ് വൺ. അതിൽ ജെ എന്തായിരിക്കും? ജെ എന്ന് പറഞ്ഞാൽ ലോവർ ലെവല്, അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ.